Welcome back to Twinkle Twins Times. It's me Subhana Afzal. It's me Aisha. അപ്പോ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരിലുള്ള വീടിന്റെ ഒരു ഹോം ടൂർ കാണിക്കാനാണ്. അപ്പോ ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് കാണിക്കാതെ പിന്നെന്താ എന്താ തക്കടും പ്രത്യേകിച്ചൊന്നുമില്ല. വീടിങ്ങനെ ജസ്റ്റ് കാണിക്കാം. പിന്നെന്താ എല്ലാവരും വിശേഷം, എല്ലാവർക്കും സുഖല്ലേ? നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാം, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം. ഇതാണ് നമ്മുടെ വീട്. അതെ, ഞാൻ വീട് എന്ന് പറയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരിലെ വീടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. കൊടുങ്ങല്ലൂരിലെ വീടാണ് ഈ പറയണത്. അപ്പൊ കൊടുങ്ങല്ലൂരിലെ വീടാണ് ഈ പറയണത്. നമ്മുടെ പള്ളിക്കോലയിലെ വീടിന്റെ ഹോം ടൂർ കാണിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. നമുക്ക് പുറത്തൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ പുറത്ത് ലാസ്റ്റ് കാണിക്കാം. ഇപ്പൊ ആദ്യം വീടിന്റെ അകത്ത് കാണാം. മേളിൽ ഷീറ്റിട്ടേക്കാണ്, ഒരു നില വീടാണ്. പള്ളിക്കാലയിലെ പോലെ നമ്മുടെ കാറ് ഇറ്റിയോസ് ആണ്. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സിറ്റിംഗ് ഏരിയ. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് പോകുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് എൻ്റെയും കുഞ്ഞാടേയും ബെഡ്റൂമാണ്. ഇപ്പോൾ കുഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ബെഡ്റൂമിലാണ് കിടക്കുന്നത്, തക്കടോടെ കൂടെ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് ഇക്കാക്കാട് തതയുടെ ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഇക്കാക്കാട് ബർത്ത്ഡേക്ക് തത ഗിഫ്റ്റ് കൊടുത്തൊരു ഒരു പെയിൻറിങ് ആണ്, ഡ്രോയിങ് ആണ്. ഓക്കെ, ഇവിടെയാണ് ഇപ്പം ഞാൻ തക്കടും കിടക്കുന്നത്. ഒറ്റക്കിടക്കാൻ ചെറിയ പേടിയുള്ളതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചെടുക്കണം. അപ്പം ഇതാണ് ഇപ്പം കിടക്കുന്ന റൂം. ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ വാഷ് ബേസിൻ. നെക്സ്റ്റ് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് അല്ലാത്തൊരു ബാത്റൂം ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതാണ് ഉമ്മയുടെയും പാപ്പയുടെയും ബെഡ്റൂം. ദെൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് വന്നത്. ഡൈനിങ്ങിൻ്റെ അവിടെയാണ് ക്രോക്കറി. ക്രോക്കറിയിൽ ടി വിയാണ് മെയിനായിട്ട്, വേറൊന്നുമില്ല. ഫോൺ, ലാൻഡ് ഫോണൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് അമ്മായിമാരൊക്കെ വരുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് രണ്ട് കട്ടലായിട്ട് തക്കളുടെ റൂമാണിത്. പക്ഷെ അമ്മായിമാരൊക്കെ വരുമ്പോൾ തക്കളിനെ പുറത്താക്കും, അമ്മായിമാരുണ്ട്. ഇത് അവരുടെ ചെറുപ്പത്തെ, അതായത് ഇത് തക്കളു പാപ്പ, ഇത് കുഞ്ഞേട്ടാ, ഇത് ഉമ്മ, കുഞ്ഞ മടിയിലിരിക്കുന്നു, അനുക്ക, കൊച്ചമ്മായി, ഫൈസൽ കാക്ക. ഇങ്ങനെ കുറേ കുറച്ച് ഫോട്ടോസ് തക്കളുടെ കലാകാരമായ ഐഡിയയിൽ ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ടേക്കണ്. ഇങ്ങനെ പിന്നെ അവളുടെ ഇത് പഠിക്കുന്ന സ്ഥലമാണിത്. അങ്ങനെ ബി യൂണിറ്റ്, ദാറ്റ് ഈസ് യു. തക്കട് പറഞ്ഞേക്കാൻ തന്നെട്ടാ. ദെൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ തേക്കണ ടേബിൾ, തേക്കണ ടേബിളാണിത്. അതേ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞാൽ രണ്ട് കിച്ചൺ ഉണ്ട്. ഇവിടെ അരിയാൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യും, ചെറുതായിട്ട് ചപ്പാത്തി ഉണ്ടാക്കല് അതൊക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെയാണ് സ്റ്റോറ് വരുന്നത്, ചെറിയ സ്റ്റോറ്, പാത്രങ്ങളൊക്കെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും, മിക്സി, അതേപോലെ ഗ്രൈൻഡറ്, സോഡാ മേക്കറ്, അതൊക്കെ വെച്ചേക്കുന്നത്. അതുപോലെ സിങ്ക്, ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്, പിന്നെ പുറത്തൊരു ഗ്യാസ് ഉണ്ട്. അപ്പം ഇതാണ്. അപ്പം ഞങ്ങൾ
ഇപ്പോൾ ഗസ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ നാലുപേരും കൂടി ഇപ്പോൾ ഇവിടെ ഞാനും തക്കുടും അപ്പായിമായും ഉള്ളൂ ഉള്ളത്. അപ്പം ഞങ്ങൾ നാലുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയാണ്. ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഇരിക്കും അപ്പുറത്ത്. ഓക്കെ, ഇത് വെറുതെ ഒരു ഏരിയ. ഇത് എന്താണ്, നമ്മുടെ തയ്യൽ മെഷീൻ. അമ്മയുടെ തയ്യൽ മെഷീൻ. തയ്ക്കൽ കുറവാണ്, മെഷീൻ ഉണ്ട്. അങ്ങനെ അമ്മയുണ്ട്. അമ്മയുടെ അവിടെ ഒക്കെ പല പല സാധനങ്ങളാണ്, യൂസൊന്നുമില്ല. ഇവിടെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജ്, അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വരാന്ത കഴിഞ്ഞിട്ട് ഒരു കിച്ചണും കൂടി ഉണ്ട്. ഇതാണ് ഉമ്മയുടെ ഏരിയ. അതൊന്നും സാരമില്ല. ആ, ഇതാണ് ഉമ്മയുടെ കിച്ചൺ. ഇവിടെയാണ് വാഷ് ബേസിൻ. അല്ല, വാഷ് ബേസിൻ എന്ന് തോന്നുന്നത് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. അപ്പൊ ഇതന്ന് നമുക്ക് എനിക്ക് നിക്കാഹിന്റെ ആനിവേഴ്സറിക്ക് കുഞ്ഞ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഇട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണണം. അപ്പൊ അതില് അതിവിടെയാണ് തൽക്കാലം തൂക്കിയിട്ടേക്കണത്. ആന അടിക്കാൻ ഇവിടെ കുറച്ച് പാടാണ്, അതുകൊണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പുറത്തുള്ള സ്ഥലം. അപ്പൊ ഇതാണ് നമ്മുടെ പുറത്തെ സ്ഥലം. ഇതാ അവരുടെ ബുള്ളറ്റ്, തക്കയുടെ സൈക്കിള്, നിച്ചയുടെ ഊഞ്ഞാല. മുറ്റടിക്കാനൊക്കെ കുറച്ചുണ്ട് കേട്ടാ. ബാക്ക് സൈഡിലേക്ക് പോണത്. ഇതിൽ അപ്പുറത്ത് കൂടെ പോകട്ടോ. ഇതേ ഉമ്മ ഇവിടെ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഉമ്മയുടെ കോഴികൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ബോർഡർ. ഓക്കെ, അപ്പം ഈ സൈഡിൽ ഇങ്ങനെ ഉമ്മ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചീര, ചീര, അതേപോലെ വാഴ, തെങ്ങ്. ആഴ്ചയിൽ രണ്ടു ദിവസം നനയ്ക്കലാണ് ഉമ്മയുടെ പണി. ഇതെന്താണ് നമ്മുടെ മറ്റേ എന്തെന്ന് പറയാ, റൂബിക്ക. ഇവരെന്നിട്ട് പറയണ പൈശാപ്പുളി എന്ന് അങ്ങനെതാണ് പറയും. ഞാൻ റൂബിക്കാന്നാണ് പറയുന്നത്, ലൂബിക്ക. ആ ഓക്കെ, ഇത് ഉമ്മയുടെ കോവക്ക. കോവക്ക ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ. കോവക്കല്ലേ തക്കൂടും ഇത്. ആ കോവക്ക. ഞാൻ നമ്മുടെ മറ്റേ ബാക്കിലെ സ്ഥലം. ഇവിടെ ഉമ്മയുടെ കുറെ കൃഷി ഉണ്ട് കേട്ടോ. എഗ്ഗയും ചീര, ചീര, ചീര. ഓക്കെ, പിന്നെ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഉമ്മ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് കോഴിയുടെ, കോഴിനെ അടച്ചു വെച്ചേക്കണം. ഓക്കെ, നമ്മളപ്പൊ ഈ ബോർഡർ ചാടിക്കടന്നു. ഇതിവിടുത്തെ കിണർ കേട്ടാ. കിണർ, കിണറില്ല അതൊന്നും കാണാൻ പറ്റണില്ലല്ല. കിണർ പിന്നെ കാണാം നമുക്ക്. ആ ഉമ്മയുടെ കോഴികള്. ഇതിൽ പോകുമ്പോഴാണ് എന്ത് മേളിലേക്ക് കയറണത്. ഓക്കെ, ഇവിടെ ഉണ്ട് കേട്ടാ. ഇത് നമ്മുടെ മോട്ടോർ പെര. കൃഷിയൊക്കെ ഉണ്ട് കേട്ടാ. ഇത് തെങ്ങ്, തെങ്ങ്, തെങ്ങുകൾ കുറേ ഉണ്ട്. തേങ്ങ കിട്ടാറുണ്ട്. ഇതെന്ത സാധനം, ഉറുമാമ്പഴം അല്ലേ. ആ ഇവര് സീതപ്പഴം എന്ന് പറയും. ഞാൻ ഉറുമാമ്പഴം, ഉറുമാമ്പഴം അല്ല തക്കടു, ഇതാണ് ഉറുമാമ്പഴം. ഉമ്മാട് ചോദിക്കാട്ടാ. ആ ഉമ്മാടെ കോഴികള്. ഇതേ ഈ കോഴിക്കോട് നിന്ന് കോഴികളെ പട്ടി പിടിക്കുന്നത്. അത് കാരണം ഉമ്മ ഇപ്പൊ ഈ കോഴിക്കോട് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു വേറെ കോഴിക്കോടുണ്ട്. കോഴികൾ വരൂ ഇവിടെ. കോഴികൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഉമ്മാനെ കാണുമ്പോൾ ഓടി വരെ എന്നെ കാണുമ്പോൾ ഓടി പോകും. ഞാൻ ഒന്ന് രണ്ടവണ ഓടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്, അതുകൊണ്ടാണ്. ഉമ്മ കുറെ കോഴി ഉണ്ട് കേട്ടോ. എത്ര കോഴി ഉണ്ട് തക്കടു? 21. അറിയില്ല കേട്ടാ, കണക്കില്ല. അതെ, നിങ്ങ പൂവൻകോഴി, പൂവൻകോഴിന്ന് ഇവര് പൂവൻകോഴിനെ പറഞ്ഞ ചാത്തൻ കോഴി എന്നാട്ടാ. ഞാൻ പറയുന്നത് പൂവൻകോഴിന്ന്. അപ്പൊ ഞാൻ പൂവൻകോഴി, പൂവൻകോഴി, പൂവൻകോഴിയെ തക്കളു. പൂവൻകോഴി ഇന്ന് കാലുകൊള്ള എടുത്തിട്ടാ വേനെടുക്കും. ആ ഇതാണ് ഉമ്മയുടെ കോഴിക്കൂട് കേട്ടാ. ഇത് എന്തെന്നാർന്ന്, ഉമ്മക്ക് പണ്ട് എരുമയും പശുവും ആടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് സാധനം, തൊഴുത്ത്. തൊഴുത്തിലാണ് ഇപ്പൊ ഉമ്മ കോഴിനെ, കോഴിനെ കയറ്റണത്. തൊഴുത്ത് ഇതിനകത്തേക്കൊന്നും പോകാൻ പറ്റൂല, ഉമ്മയുടെ ഏരിയ. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകും.
അതെ, ഇത് ഞങ്ങളുടെ ഏരിയ, ഇത് മട ഏരിയ. ഇവിടെ പോകുമ്പോ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ. പിന്നെ നമുക്ക് കുറച്ച് അടക്ക കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അടക്ക കൊണക്കാൻ വെച്ചിട്ടുണ്ട്, വിറകുകള്. അവിടെ പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്, എന്ത് അറ്റാച്ച്ഡ് അല്ലാത്ത ബാത്റൂമില്ല പുറത്തുണ്ടാവണത്. അത് നമ്മുടെ കോഴികൾ ഇവിടെ നിൽക്കണ്ട. കുറച്ച് കണ്ട കണ്ട ഓടിപ്പോണുണ്ട് എന്നെ കാണുമ്പോ. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അത് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിട്ട്. കോഴി കോഴി തക്കട കോഴിയെ പിടിക്ക്, സ്നേഹമുണ്ടോ നോക്കട്ടെ കോഴിക്ക്. കോഴി എന്നെ കണ്ടപ്പോ ഒളിച്ചിക്കണ്ടല്ല, വാഴത്തോട്ടത്തിൽ ഒളിച്ചിക്കണം. ഏ വന്നില്ല ട്ടാ. പിന്നെന്താ, അപ്പൊ ഞങ്ങളുടെ വീടൊപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, അപ്പൊ സാധാ ഒരു വീടാണ്, നമ്മുടെ പള്ളിക്കോലയിലെ വീട് പോലെ തന്നെ ഉള്ള ഒരു വീടാണ് കൊടുങ്ങല്ലൂരിലെ. പിന്നെ ഇവിടെ ആളിപ്പോ കുറവാന്നുള്ള ഒരു മിസ്സിംഗ് ആണുള്ളത് അല്ലേ. കകമാരില്ല, അതുപോലെ ഇത്താത്തില്ല, നിച്ചുല്ല, അതിന്റെ ഒരു മിസ്സിംഗ് ഉണ്ട്. വേറെ നമ്മുടെ പതിവ് പോലെ തന്നെ എല്ലാം. പിന്നെ എല്ലാരും വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെന്താ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ മോളു ഒക്കെ അവിടെ നിന്ന് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ സുൽത്താനൊക്കെ, അപ്പൊ അവരത് അപ്ലോഡ് ചെയ്യുക അവിടെ നിന്ന്. അങ്ങനെ അങ്ങനെ പിന്നെന്താണ്, അപ്പൊ ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം. പിന്നെ ഹാപ്പി ആയിട്ടിരിക്ക. അങ്ങനെ അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.